റ്റ് എന്ന വിശ്വാസ പഠന ശിബിരത്തിലെ പുതിയ എപ്പിസോഡുമായി നമ്മൾ എത്തുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവവിശ്വാസത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ കാണുകയുണ്ടായി സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി അതിലൂടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ നമുക്ക് ജീവിതത്തിൽ പങ്കുവയ്ക്കാനും സാധിച്ചു ഈ എപ്പിസോഡിൽ ഇതേ വിഷയത്തിൽ ചർച്ച ചെയ്യാനും സംശയനിവാരണം നടത്തുവാനും ഈ വിശ്വാസത്തെ അപകർത്തിക്കുവാനും നമുക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയായ പാംബ്ളാനിയച്ചനാണ് പാംബ്ളാനിയച്ചനെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം വിശ്വാസ സംശയങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും സംശയ നിവാരണം നടത്തി ചുറുചുറുക്കുള്ള ഈശോയുടെ സാക്ഷികളായ യുവതി യുവാക്കന്മാരാകുവാൻ വേണ്ടി സ്നേഹത്തോടെ ഇവിടെ വന്നിരിക്കുന്ന തലശ്ശേരി അതിരൂപതയിലെ വായോട്ടുറമ്പ് ഫോറോനിയിലെ യുവതി യുവാക്കന്മാരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത അതേ വിഷയം തന്നെയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിലെ വിഷയത്തിൻ്റെ കേന്ദ്രഭാഗം ഒരിക്കൽ കൂടി പറയുവാൻ വേണ്ടി സ്നേഹപൂർവ്വം പാംളാനേച്ചിനെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു എത്ര അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒന്നാം അധ്യായം അതായത് സാർവത്രിക മതബോധന ഗ്രന്ഥത്തിന് നാല് ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ ആ നാല് ഭാഗങ്ങൾ പല ഉപവിഭാഗങ്ങളായും അധ്യായങ്ങളായും തിരിച്ചിട്ടുണ്ട് അതിലെ ഒന്നാം ഭാഗം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഒന്നാം ഭാഗം ആ ഒന്നാം ഭാഗത്തിലെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഒന്നാം അധ്യായത്തിൽ പഠനം നടത്തിയത് അതിൻ്റെ പ്രധാന ആശയങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കെല്ലാ സംശയങ്ങളും പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ ആ വിഷയം ഒരിക്കൽ കൂടി നമ്മൾ എടുത്തിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് നിങ്ങൾ നല്ല തീഷ്ണതയുള്ള ബുദ്ധികൂർമ്മതയുള്ള പഠിതാക്കളാണ് എന്നിതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞവരാണ് അല്ലേ ഒന്നാമത്തെ ആശയം മനുഷ്യൻ മതാത്മക ജീവിയാണ് എല്ലാ മനുഷ്യരിലും അടിസ്ഥാനപരമായൊരു ദൈവാവബോധമുണ്ട് എന്ന ആശയത്തെയാണ് ഈ മതബോധന ഗ്രന്ഥം അവതരിപ്പിക്കുക ആ ദൈവാവബോധം മനുഷ്യനിലുള്ളതുകൊണ്ട് തന്നെ മനുഷ്യജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതും സംതൃപ്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതും എപ്പോഴായിരിക്കും അവൻ ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് അല്ലേ ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിന് സംതൃപ്തിയും സമാധാനവും ഉണ്ടാകുന്നത് മൂന്നാമതായി നാം പഠിച്ചു കഴിഞ്ഞ വസ്തുത നമ്മളവിടെ പറഞ്ഞത് ഈ ദൈവവിശ്വാസം അറിയാനുള്ള ദൈവാവബോധം മനുഷ്യനിൽ ഉണർത്താൻ കഴിയുന്ന മനുഷ്യനിലെ രണ്ട് സാധ്യതകളെ കുറിച്ച് ഒന്ന് അവൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് അല്ലേ അവൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് ഉള്ളിൽ തന്നെയുള്ള ആ സാധ്യതയുടെ പേരെന്താണ് റോസ്മെൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മനസാക്ഷി അല്ലേ മനസാക്ഷിയാണ് ആ സാധ്യത മറ്റൊരു സാധ്യത പുറമേ ഉള്ളതാണ് മാത്യു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു അത് സൃഷ്ട പ്രപഞ്ചമാണ് അല്ലേ ഏതാണ് സൃഷ്ടപ്രപഞ്ചം ഈ സൃഷ്ടപ്രപഞ്ചത്തെ നോക്കിയാൽ നമുക്ക് സൃഷ്ടാവിലെത്തിച്ചേരാൻ സാധിക്കുന്നു എന്നു അതുകൊണ്ട് ഏതെങ്കിലും പള്ളിയിലച്ചൻ പഠിപ്പിച്ചത് കൊണ്ടാണ് ഒരുത്തിന് മതവിശ്വാസം ഉണ്ടായതെന്നോ മാതാപിതാക്കൾ പറഞ്ഞു തന്നതുകൊണ്ടാണ് മതവിശ്വാസം ഉണ്ടായതെന്നോന്ന് മാത്രം നമ്മൾ വിചാരിക്കരുത് തീർച്ചയായും അവയെല്ലാം നമ്മിലെ വിശ്വാസത്തെ ഉണർത്താനും ഉയർത്താനും വളർത്താനും ഗുണകരമാണ് പക്ഷേ വിശ്വാസത്തിൻ്റെ തുടക്കം ഈ പറഞ്ഞ ആളുകളിൽ നിന്നൊന്നുമല്ല അത് ദൈവത്തിൽ നിന്ന് തന്നെയാണ് അത് ദൈവസ്വരമായ മനസാക്ഷിയിലൂടെയും ദൈവ സൃഷ്ടികളായ പ്രപഞ്ചത്തിലൂടെയും നമുക്ക് ദൈവത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്ന സത്യം അവസാനമായി അദ്ധ്യായം അവതരിപ്പിക്കുന്നത് ദൈവത്തിൽ എത്തിച്ചേരാത്ത ജീവിതങ്ങൾ പാഴായ ജീവിതം സൃഷ്ടാവില്ലാ എങ്കിൽ സൃഷ്ടി അപ്രസക്തമാണ് സൃഷ്ടി അർത്ഥശൂന്യമാണ് സൃഷ്ടാവിനെ തള്ളിക്കളഞ്ഞ ഒരു സൃഷ്ടി അതിൽ തന്നെ അർത്ഥശൂന്യമാണ് അതുകൊണ്ട് ഈ സൃഷ്ട സൃഷ്ടപ്രപഞ്ചത്തിന് തന്നെ അർത്ഥം ലഭിക്കുന്നത് സൃഷ്ടാവിനെ കുറിച്ചുള്ള അവബോധം ശക്തമാകുമ്പോഴാണ് അതുകൊണ്ട് ഓരോ വിശ്വാസിയുടെയും പരമമായ ലക്ഷ്യമെന്താണ് ഈ സൃഷ്ടാവിനെക്കുറിച്ച് അതായത് മനുഷ്യൻ്റെ പരമ ലക്ഷ്യത്തെ കുറിച്ച് എല്ലാ മനുഷ്യരെയും ലോകത്തിൻ്റെ അതിരുകളോളം യുഗങ്ങളുടെ അവസാനത്തോളം അറിയിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം കൂടി നമുക്കുണ്ട് എന്നാണ് ഈ മതബോധന ഗ്രന്ഥം പറഞ്ഞു നിർത്തുക തീർച്ചയായും ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്കൊട്ടനവധി സംശയങ്ങൾ നിങ്ങളുടെ ഈ പ്രായത്തിലും ചിന്തയിലും ഉയർത്താനുണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത്തരം സംശയങ്ങൾക്കുള്ള വേദിയാണ് തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങളുടെ സംശയങ്ങളെ നിങ്ങൾക്ക് ആലോചിക്കാം ക്രോഡീകരിക്കാം തീർച്ചയായും നിങ്ങളിവിടെ സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകായിരം പ്രേക്ഷകരുടെ മനസ്സിലെ സംശയങ്ങൾ തന്നെയാണ് നിങ്ങളിലൂടെ ഉയർത്തപ്പെടുന്നത് എന്ന ചിന്തയോടുകൂടി നിങ്ങളുടെ സംശയങ്ങളെ നിങ്ങൾക്ക് അവതരിപ്പിക്കും ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ഒത്തിരിയേറെ സംശയങ്ങൾ നമ്മൾ ചോദിച്ചു ഇനിയും ചില കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാനുണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് തീർച്ചയായിട്ടും അതിനുള്ള അവസരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ് പുതുതായുള്ള ചോദ്യങ്ങൾക്ക് തീർച്ചയായും മറുപടി പറയാൻ വേണ്ടി സ്നേഹപൂർവ്വം പംളാനീച്ചിനെ സ്വാഗതം ചെയ്യുന്നു മനസാക്ഷിയുടെ സ്വരത്തെ ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഉറപ്പ് ലഭിക്കുന്നുവെന്ന് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു ഈ മനസാക്ഷിയുടെ സ്വരത്തെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് മനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരിടത്തും കാണാൻ പറ്റുന്ന പറ്റുന്നൊരു സംഗതിയല്ല കയ്യും കാലും കണ്ണും മൂക്കും പോലെ നമുക്ക് മനസാക്ഷിയെ കാണാൻ പറ്റിയല്ല എന്നുള്ള സത്യം മനസാക്ഷിയെ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും അതാണ് റോസ്മിൻ്റെ ചോദ്യം വിശുദ്ധ അഗസ്ത്യൻ പറഞ്ഞു മനുഷ്യൻ്റെ ഉള്ളിലെ ദൈവസ്വരമാണ് സ്വരമാണ് മനസാക്ഷി അപ്പം അത് പ്രായോഗികമായിട്ട് ചിന്തിച്ചാൽ ഒന്ന് രണ്ട് വഴികളിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു തെറ്റ് ചെയ്യാൻ തീരുമാനിക്കും പിന്നെ ഒരു തെറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു പക്ഷേ നം ഒരു പക്ഷെ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ആ തെറ്റിന് വേണ്ടിയും ആ തെറ്റിൽ നിന്നുള്ള സന്തോഷത്തിന് വേണ്ടിയും ദാഹിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളൊരു സ്വരം കേൾക്കാറുണ്ട് അത് പാടില്ല അത് ശരിയല്ല അത് നിനക്ക് ചേർന്നതല്ല അത് നിന്റെ ഭാവിയെ അപകടത്തിലാക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മെ വിലക്കുന്ന ഒരു സ്വരം നമ്മൾ കേൾക്കാറുണ്ട് ചിലപ്പോൾ ഇപ്പോൾ അത് കേൾക്കുന്നില്ലായിരിക്കും നിങ്ങൾ കാരണം അതിനെ പൂർണ്ണമായി അവഗണിച്ച് കുറേ കാലം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വരം കേൾക്കുക എന്നുള്ളതാണ് സത്യം പക്ഷേ അങ്ങനെ ഒരു സ്വരം എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് ഇല്ലേ ആ ഉള്ളിൻ്റെ ഉള്ളിലെ സ്വരം ശരിക്കും അത് നമ്മുടെ സ്വരമല്ല അത് ദൈവസ്വരമാണ് എന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ വീണ്ടും നമ്മുടെ മനസ്സിൽ ആ സ്വരം കേൾക്കുന്നു നീ ചെയ്തത് തെറ്റാണ് ഈ തിരുത്തപ്പെടേണ്ടതാണ് ആ പ്രവൃത്തി മൂലം പലർക്കും വേദനയും വിഷമവും ഉണ്ടായിട്ടുണ്ട് നീ അതിനെ പരിഹാരം ചെയ്യണം ഇനി ഇത് ആവർത്തിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ ഉയർന്നു വരുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട് ഇല്ലേ റോസ്മിൻ അവയൊക്കെയും വാസ്തവത്തിൽ നമ്മുടെ മനസാക്ഷിയുടെ സ്വരങ്ങളാണ് അതുപോലെ തന്നെ വേദനിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ അയാളെ സഹായിക്കണം എന്നുള്ള ഒരു സഹാനുഭൂതി നമ്മളിൽ ഉണർത്തുന്നത് സത്യമായും ഈ മനസാക്ഷി തന്നെ ഈ ലോകത്ത് ഒരു അന്യായം കാണുമ്പോൾ അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നൊരു ബോധ്യം നമ്മൾ ഉണർത്തുന്നതും ആരാണ് ഇതേ മനസാക്ഷി തന്നെയാണ് അതുകൊണ്ട് മനസാക്ഷിയെ നമുക്ക് കാണാനും കേൾക്കാനും പറ്റിയില്ലെ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അറിയാതെ തന്നെ നമ്മെ നയിക്കുന്ന ഒരാന്തരിക ശക്തിയായി ദൈവസ്വരമായി മനസാക്ഷിയെ നാം അറിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം അതിനെ നിരന്തരമായി അവഗണിക്കുമ്പോൾ മനസാക്ഷിയുടെ സ്വരം ഒരുപക്ഷേ നമ്മളിൽ നിർജീവമായി തീരാം നിഷ്ഫലമായി തീരാം എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് ഞാൻ കാണുന്നുണ്ട് ആൽഫിൻ എന്താണ് ചോദിക്കാൻ ഭൂമിയിലെ ഭൂമിയിലെ നന്മകളുടെ ഫലമായി ദൈവിക നന്മയിലേക്ക് സാധിക്കും എന്ന് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു നന്മകൾ ദൈവത്തിൽ എത്തിച്ചേരാനുള്ള സൂചനകളാണ് കാരണം മനുഷ്യൻ അവൻ സ്വഭാവേന സ്വാർത്ഥനായി സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാൻ പ്രേരണയുള്ളവൻ ഇല്ലേ ഒരു കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്താൽ നിങ്ങൾക്ക് സോപ്പ് കൊടുത്താൽ നിങ്ങൾക്കറിയാം ആ കൊച്ചാ സോപ്പ് മുഴുവൻ സ്വന്തം ശരീരത്തെ തേച്ച് വെക്കും എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം കൊടുത്തു ഒരു ലഡു കൊടുത്താൽ വലത് കൈക്ക് അത് മേടിച്ചു അത് കടിച്ചു ഇടത് കൈക്ക് ഒരെണ്ണം മേടിച്ചു അതും കടിച്ചു പിടിച്ചു രണ്ട് കൈയിലും ലഡുവാണ് വായിലും ലഡുവാണ് നാലാമതൊന്നു കൊടുത്താൽ അതുകൂടെ മേടിക്കാൻ ആ കൊച്ച് ഉത്സാഹിക്കും നമ്മൾ കാണും കാരണം എന്ത് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ പൊതു സ്വഭാവം സ്വാർത്ഥത ഈ സ്വാർത്ഥതയ്ക്ക് അപ്പുറത്തേക്ക് മനുഷ്യനെ നയിക്കുന്നത് അവൻ്റെ ഉള്ളിൽ സ്വാഭാവികമായി വളർന്നു തുടങ്ങുന്ന ഒരു ദൈവാവബോധം സത്യസന്ധത എന്തിനാണ് മനുഷ്യന് സത്യസന്ധതയിൽ വ്യാപരിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ പരമമായൊരു സത്യം ഉള്ളതുകൊണ്ട് സത്യസന്ധരായിരിക്കുന്നതാണ് നല്ലത് എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു ഇതാണ് മതബോധന ഗ്രന്ഥത്തിൻ്റെ നിലപാട് അതായത് ഈ ഭൂമിയിലെ നന്മ അതില്ലാതെ പോയി കഴിയുമ്പോൾ എന്താണ് ദൈവം തന്നെ ഇല്ല എന്നൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും തരും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് വിചാരിക്കും മൊബൈൽ ഫോണിനകത്ത് എന്തുണ്ടാവും ഒരു സിം കാർഡ് കാർഡുണ്ട് അല്ലേ ഈ സിം കാർഡ് ഉള്ള മൊബൈൽ ഫോണുമായിട്ട് ഒരു വലിയ മലമുകളിൽ ആൽവിൻ പോയി എന്ന് വിചാരി ആൽഫിനെ അവിടെ ചെന്നേച്ചിട്ട് നോക്കുമ്പോൾ ഫോൺ വിളിക്കാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല കാരണം എന്താണ് റേഞ്ചില്ല അല്ലെങ്കിൽ ഒരു കാട്ടിൽ ചെന്നു റേഞ്ചില്ലാത്ത സ്ഥലം റേഞ്ചില്ല എന്ന് കാണുമ്പോഴേക്കും ആൽഫിനെ ചിന്തിക്കുക എന്ന് വിചാരിക്കുക ഇതിനകത്ത് സിമ്മില്ല പോയി ഇതിന് സിമ്മില്ല എന്ന് വിചാരിച്ചാൽ ശരിയാണോ അല്ല സിമ്മ് അവിടെ ഉണ്ട് പക്ഷേ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന അതിനെ പ്രചോദിപ്പിക്കുന്ന അതിൻ്റെ സിഗ്നലുകൾ അവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അല്ലേ വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലെ ദൈവാവബോധത്തെ ഉജ്ജ്വലിപ്പിക്കുന്ന യഥാർത്ഥ സിഗ്നലുകളാണ് ഏത് നമ്മിലെ നന്മകൾ ഈ നന്മ നമ്മളിൽ ഇല്ലാതെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തെ സിം കാർഡ് പോലെ ആത്യന്തികമായ അത് തീരും അത് ദൈവമില്ലാത്തതുകൊണ്ടല്ല മറിച്ച് ആ ദൈവീക നന്മയ്ക്ക് അനുഗുണമായ നന്മകൾ നമ്മളിൽ വളർത്താൻ നമ്മൾ പരിശ്രമിക്കാതെ പോകുമ്പോൾ എന്ത് സംഭവിക്കും വിശ്വാസം അർത്ഥശൂന്യമായി തീരും അതുകൊണ്ടാണ് മതബോധന ഗ്രന്ഥം നന്മയെ ദൈവത്തിലെത്തിച്ചേരാനുള്ള വഴിയായി അവതരിപ്പിക്കുന്നത് വിശ്വാസം പ്രവർത്തന പദത്തിലേക്ക് നീങ്ങണമെന്ന് അച്ഛൻ മനോഹരമായി നമ്മെ പഠിപ്പിച്ചു അപ്പോൾ നമുക്ക് സ്വാഭാവികമായ നന്മ പ്രവർത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കും അഗസ്റ്റിന് എന്തോ ചോദിക്കാനുണ്ട് അസ്റ്റിൻ ചോദിക്കുക ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ സഭയുടെ പങ്ക് എന്താണ് അത് എകാരമാണ് പുതുതലമുറക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ സഭയുടെ അഥവാ വിശ്വാസികളുടെ പങ്ക് എന്ത് എന്നാണ് അഗസ്റ്റിൻ്റെ ചോദ്യം വാസ്തവത്തിൽ അഗസ്റ്റിൻ ഈ എപ്പിസോഡിൽ ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു ആവശ്യമാണ് കാരണം ഇത്തവണ നമ്മൾ ഒരുപാട് ഉദ്ധരിച്ചത് ഒരു സഭാപിതാവിനെയാണ് ആരെയായിരുന്നു വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളിനെയാണ് അല്ലേ അതുകൊണ്ട് ഒരു അഗസ്റ്റിൻ നാമധാരി ഒരു ചോദ്യം ചോദിക്കുന്നത് തികച്ചും അർത്ഥപൂർണ്ണമാണ് അഗസ്റ്റിൻ്റെ ചോദ്യത്തിന് വിശുദ്ധ അഗസ്റ്റിൻ്റെ തന്നെ മറുപടി ഞാൻ പറയും വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളിന് എന്താണ് ഈ സഭയുടെ ഉത്തരവാദിത്വം മനുഷ്യനൊരു ലക്ഷ്യമുണ്ട് എന്നും ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെയും മനുഷ്യൻ അസ്വസ്ഥനായിരിക്കും അവൻ്റെ അസ്വസ്ഥത മാറ്റാൻ ദൈവമാകുന്ന ലക്ഷ്യത്തെ മനുഷ്യന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക അതാണ് സഭയുടെ ലക്ഷ്യം മനുഷ്യൻ്റെ ലക്ഷ്യം മറന്ന് മനുഷ്യൻ ജീവിക്കുമ്പോൾ ഇതാണ് മകനെ മകളെ ലക്ഷ്യം ഈ വഴിയെ പോയാൽ നീ യഥാർത്ഥ സമാധാനത്തിലെത്തും എന്ന് മനുഷ്യനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് സഭയുടെ സഭയുടെ എന്ന് പറഞ്ഞാൽ വിശ്വാസം സ്വീകരിച്ച ഓരോ വ്യക്തിയുടെയും ലക്ഷ്യം ദൈവത്തെക്കുറിച്ച് പറയാതിരിക്കുന്ന മനുഷ്യൻ തിന്മ പ്രവർത്തിക്കുന്ന ഒരു ലോകത്ത് ദൈവമാകുന്ന ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാത്ത മനുഷ്യൻ ചാവുദോഷം ചെയ്യുന്നു എന്നുകൂടി വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട് എന്നോർക്കുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യം എന്ത് എന്ന് നമുക്ക് വ്യക്തമാവും സാർവത്രിക മതബോധന ഗ്രന്ഥത്തിലെ ഒന്നാം ഭാഗത്തെ ഒന്നാം അധ്യായം നമ്മൾ ഈ ചർച്ചകളിലൂടെ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു വളരെ വലിയൊരു വിഷയത്തെയാണ് നമ്മൾ സമീപിച്ചത് ദൈവമുണ്ടോ ദൈവത്തെ എങ്ങനെ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കും അതിന് സാർവത്രിക മതബോധന ഗ്രന്ഥം നൽകിയ മൂന്ന് ഉത്തരങ്ങളെയാണ് നമ്മൾ പരിശ്രമിച്ച് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഒന്നാമത്തെ ഉത്തരം ഇതായിരുന്നു മനുഷ്യനിൽ സഹജമായൊരു ദൈവാവബോധമുണ്ട് എല്ലാ മനുഷ്യരിലും അതുണ്ട് അത് അവൻ്റെ നന്മകളിലൂടെയാകാം അവൻ്റെ പരിശ്രമങ്ങളിലൂടെയാകാം അവൻ ആ ദൈവാവബോധത്തെ വളർത്തിയെടുത്ത് നല്ലൊരു വിശ്വാസിയാകാൻ പറ്റും അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞ് നിരീശ്വരവാദിയായി തീരാൻ അവന് സാധ്യതയുണ്ട് എന്നുള്ള വസ്തു സൃഷ്ടപ്രപഞ്ചത്തെ നോക്കി ദൈവത്തെ അറിയാൻ പറ്റും ഇതാണ് രണ്ടാമത്തെ ആശയം പറഞ്ഞു ഒരു സൃഷ്ടപ്രപഞ്ചത്തിൽ ദൈവം വലിയ രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം ഒരു തേങ്ങ കണ്ടാൽ നമ്മൾ നമ്മളെന്ത് മനസ്സിലാക്കുന്നു അതിന് തെങ്ങായി തീരാനുള്ള സാധ്യതയുണ്ട് നമ്മളത് ചിരണ്ടി തിന്നില്ല എങ്കിൽ എന്തായിത്തീരും ആ തേങ്ങായിക്ക് തെങ്ങായി തീരാനുള്ള സാധ്യതയുണ്ട് സൃഷ്ടപ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും ഒരു ദൈവസ്പർശമുണ്ട് അതുകൊണ്ട് അതിനെ കാണുന്നതിനപ്പുറത്തുള്ള വലിയ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ അതിന് കഴിവുണ്ട് ഒരു ചക്കുക്കുരുവിനകത്ത് ഒരു വലിയ പ്ലാവ് ഉണ്ട് എന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റിയല്ല പക്ഷെ നമുക്കറിയാം അതിനകത്തുണ്ട് അതാണ് വളർന്നു വളർന്നൊരു പ്ലാവായിത്തീരുന്നത് അതാണ് ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ദൃശ്യപരിമിതിക്കപ്പുറത്ത് ആ സൃഷ്ടവസ്തുവിൽ അതിൻ്റെ ലക്ഷ്യം ഉൾചേർന്നിട്ടുണ്ട് എന്നുള്ളത് ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സ്വഭാവേന സ്വാർത്ഥരും താൻപോരിമക്കാരുമായ മനുഷ്യനിൽ നന്മയുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അവനുപരിയായ ഒരു നന്മയുടെ നിഴലുകൾ പ്രകാശരേണുക്കൾ മനുഷ്യനിൽ ഉണ്ട് എന്നുള്ളു അതുകൊണ്ട് തന്നെ ഈ മതബോധന ഗ്രന്ഥം ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് വലിയൊരാഹാനത്തോടെയാണ് മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ച് ലോകത്തെ മുഴുവനും അറിയിക്കാനുള്ള വിളിയാണ് ദൗത്യമാണ് ഓരോ വിശ്വാസിക്കുമുള്ളു നിങ്ങൾ ഓരോ യുവാവിൻ്റെയും യുവതിയുടെയും വിളി എന്താണ് മനുഷ്യ നിനക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ദൈവമാണ് ആ ദൈവത്തെ മറന്നാൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം തെറ്റി സമാധാനം നഷ്ടമായി എന്ന സത്യം സർവരോടും പറയാനുള്ള വിളിയാണ് ഓരോ വിശ്വാസിക്കും ഉള്ളത് എന്ന് തിരിച്ചറിയണം എന്ന ആഹ്വാനത്തോടെയാണ് ഈ ഒന്നാം ഒന്നാമധ്യായം അവസാനിക്കുന്നത് നമ്മുടെ വിളിയെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും മതം ദൈവത്തെ മനസ്സിലാക്കാനുള്ള കഴിവാണ് എന്നും അച്ഛൻ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു അച്ഛൻ്റെ ഈ വിശകലനത്തോടുകൂടി ഈ അധ്യായം പൂർണ്ണമാവുകയാണ് സി ക്യാറ്റ് എന്ന ഈ വിശ്വാസ പഠന ശിബിരത്തിൽ അടുത്ത അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം എല്ലാവർക്കും നന്ദി